പാറിപ്പറ
கொப்பர்னிக்கு ஸ்ரீ தள்ளி பருக குற்றம் மேற்கு பருக மூணு வருஷத்தால எல்லா ஆட்சியும் பள்ளியில் வந்து சங்கீர்த்தனம் இடுக ഇനിമേല ദൈവം നിന്ന് നടത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുക. എന്നാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കും. മനസ്സും ശരീരവും ഒരുപോലെ ശ്രമിക്കും. തന്റെ കണ്ടെത്തലുകളിൽ അടിയുറച്ചു നിന്നതിന് 30 വർഷം മുമ്പ് പൗരോഹിത്യ സഭ ചുട്ടുകൊന്ന ഭ്രൂണവിടെ ഓർമ്മകൾ ഇയോയെ വധിച്ചു. ഞാൻ കുറ്റമേൽക്കുന്നു, വിധി അനുസരിക്കുന്നു. പ്രതിക്കൂട്ടിൽ നിന്നും ഇയോ ഒട്ടുകുത്തിയേറ്റു. അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ നിന്നും മടർന്നു വീണ വിശ്വപ്രസിദ്ധ വാക്കുകൾ. എന്നാൽ അവൾ ഭൂമി കരകിക്കൊണ്ടേയിരിക്കുന്നു. ജീവൻ തിരിച്ചുകിട്ടിയല്ലിയോ വീട്ടുതടങ്കലിലായി. വീട്ടുതടങ്കലിൽ കടന്ന് 2 പുതിയ ശാസ്ത്രങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചു. ആദ്യകാലത്തെ കഠിനമായ സൂര്യനിരീക്ഷണത്താൽ 76 വയസ്സിൽ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ജനുവരി 8 രാത്രി തന്റെ സഹായിയോട് ശുഭരാത്രി പറഞ്ഞ് ഇയോ ഉറങ്ങാൻ കിടന്നു. ആ രാത്രി ഇനി ഒരിക്കലും വെള്ളാതുറക്കത്തിലേക്ക് ആ നേരിന്റെ പോരാളികൾ ബുദ്ധിമുട്ടു. അടക്കം ചെയ്തു. 95 വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ സഭ അദ്ദേഹത്തിന്റെ മൃതശരീരം സാന്താക്രൂസ് പള്ളിയിൽ പുനഃസംസ്കരിച്ചു. 2008 സഭയും ജനീവയെ വിലയിരുത്തി തങ്ങൾക്ക് പറ്റിയ തെറ്റ് ഏറ്റു പറഞ്ഞു. സുഹൃത്തുക്കളെ, മിത്തുകളും സങ്കല്പങ്ങളും കപട ശാസ്ത്രവും ശാസ്ത്ര സത്യങ്ങളായി കൊണ്ടാടുന്ന ഈ വർത്തമാനകാല ഭാരതത്തിൽ നിന്നും ഗലീലയെ കുറിച്ച് ഓർക്കുമ്പോൾ, ശാസ്ത്രത്തിന്റെ രീതിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തുപാടാം. ഇരുളിൽ ഒരു കൈത്തിരിയാകട്ടെ ശാസ്ത്രം, അർത്ഥയിൽ ഒരു കൈത്താങ്ങാകട്ടെ ശാസ്ത്രം, മറ്റെന്റെ ശബ്ദം സംഗീതമാകും സമസ്തത്തിൽ ലോകം കെട്ടിപ്പടുക്കാം. ബുദ്ധിബോധത്തിന്റെ ഭാഗം തെളിയിക്കാം. ഇരുളിൽ ഒരു കൈത്തിരിയാകട്ടെ ശാസ്ത്രം, ഇരുളിൽ ഒരു കൈത്തിരി കൈത്തിരിയാകട്ടെ ശാസ്ത്രം. നന്ദി, നമസ്കാരം.